ഹലോ, എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ. നല്ലൊരു വിഷു ആവട്ടെ, ഇവിടുന്ന് അങ്ങോട്ട് നല്ല നല്ല ദിവസങ്ങളാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് നേരം ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണം വിചാരിച്ച് രാവിലെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വിജയേട്ടൻ്റെ വീട്ടിലായിരുന്നു. കണി കാണലൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ പോയിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് പോന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ശരി വീഡിയോ ഒക്കെ എടുക്കാമെന്ന്. ചേച്ചിയും ചേട്ടനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരെ കാത്തിട്ടുള്ള ഇരിപ്പാണ് കേട്ടോ. ചേച്ചിയുടെ അച്ഛനും അമ്മയും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കുറേ ദിവസമായിട്ടുണ്ട് കണ്ടിട്ട്, അവരെയൊക്കെ കണ്ടിട്ട്. പിന്നെ ഞാൻ വീട്ടിലേക്ക് വന്നിട്ടും കുറേ ആയിട്ടുണ്ട് കേട്ടോ. വെക്കേഷനായിട്ട് വരണമെന്ന് വിചാരിച്ച അപ്പോഴൊന്നും വന്നില്ല. അച്ഛനും അമ്മയൊക്കെ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്ന് വന്നതാണ്. അപ്പോൾ എന്തായാലും വിഷുവൊക്കെ ഒന്ന് അടിച്ച് പൊളിക്കാലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. രാവിലെ എണീറ്റ് കുറച്ച് നേരം ഒരു തിക്കും തിരക്കും, എന്താ ചക്ക വറക്കാനുള്ള അത്, ചക്ക മുറിക്കലും അങ്ങനെയുള്ള കുറച്ച് പണിയൊക്കെ ആയിരുന്നു അവിടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ പോയപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇതുവരെയുള്ള വിശേഷം എന്ന് പറയണത് കേട്ടോ. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനായിട്ടും ഷെയർ ചെയ്യാനായിട്ടും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. എനിക്ക് ഹാപ്പി വിഷു. അവിടുന്ന് ഇങ്ങോട്ട് കൊടുക്കൂ, അങ്ങടും ഇങ്ങോട്ടുന്ന് അത് കാണണോ? അവിയല് പായസം, പരിപ്പോ ചോക്ലേറ്റ് വാങ്ങിച്ചാൽ, ചോക്ലേറ്റ് വാങ്ങിച്ചാല.
എന്താ ചെയ്യുന്ന നിക്ക്? ഏ എന്താ ചെയ്യുന്ന? ഇഷ്ടായോ നിക്കിക്ക്? ഇഷ്ടായോ? നിങ്ങക്ക് മാമ്പഴം കൂട്ടാൻ വേണ്ട രസം അല്ലേ? എന്നിട്ട് ഞാൻ ഇത് ആലോചിക്കും. ബൈ. അത് ഞാൻ ഒരു ടോർച്ച് കൊടുത്തതാ.
ബൈ മാധവ്. ശരി ട്ടോ, ശരി ശരി. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ അമ്മൂമ്മയുടെ വീട്ടിലേക്കാണ് കേട്ടോ പോണ. ചേട്ടന് ഇന്ന് ഓഫീസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കൂടുതലായിട്ടൊന്നും ചേട്ടനെ കാണാണ്ടിരുന്നത് കേട്ടോ. മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മൂമ്മയുടെ വീട്ടിലേക്കാണ് പോണത്. കൊണ്ടിയൂരാണ് അമ്മൂമ്മയുടെ വീട്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ അവിടുന്ന് വടക്കാഞ്ചേരി വഴി അങ്ങോട്ട് കയറും. അപ്പോൾ ഇവിടുന്ന് അമ്മയും അനിയനും ചേച്ചിയും അനിയത്തിയും കുട്ടികളൊക്കെ കൂടിയിട്ട് അവർ നേരെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല വെയിലും ചൂടൊക്കെ ആയിട്ട് ആകെ ശരിക്കും പറഞ്ഞാൽ വയ്യാണ്ടായി. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് പനി പിടിച്ചു. അതാണ് വിഷു കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസമൊക്കെ ആയി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഇടാനായിട്ട് വൈകിയത്. അപ്പോൾ ഇതാണ് അമ്മൂമ്മയുടെ വീട്. അപ്പോൾ അവിടെ പോയി അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ കുട്ടികളൊക്കെ കളിച്ചു. അത് കഴിഞ്ഞ് തൊട്ട കുറച്ച് അടുത്ത് തന്നെയാണ് മേമയുടെ വീടും കൂടി ഉണ്ട്. അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും ഞാൻ വീഡിയോ ആയിട്ട് എടുത്തില്ല കേട്ടോ. ഞാൻ മലയാളത്തിൽ കഴിഞ്ഞപ്പോഴേക്കും ഇന്ന് ഫുള്ള് യാത്രയും ഇതൊക്കെ ആയിട്ട് വയ്യാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊന്നും എടുത്തില്ല. കുട്ടികൾ കുറേ നേരം അവിടെ കളിച്ചു. പിന്നെ അത് വന്നിട്ട് മേമയുടെ മോളുടെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവർ കണ്ട സന്തോഷത്തിൽ അങ്ങനെ കുറച്ച് നേരം കളിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇപ്രാവശ്യത്തെ വിഷു ഇങ്ങനെയായിരുന്നു. എന്തായാലും നല്ലൊരു വിഷു തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പുതിയ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.